ഹലോ ഗയ്സ്, എല്ലാവർക്കും എഫ് എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ കലാകാരനെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. ഒരു കലാകാരനല്ല, ഒന്നിലധികം കലാകാരന്മാരുണ്ട്. അവരൊന്ന് മൊത്തത്തിലൊന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, അതായത് എനിക്ക് വളരെ കുറവാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബർ തീരില്ല. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ട്. ആകെ 400 സബ്സ്ക്രൈബറുള്ളൂ എനിക്ക് യൂട്യൂബിൽ. അപ്പോൾ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ആകെ 700 അല്ലെങ്കിൽ 650 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട്, എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തീരെ വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തം നമ്മുടെ സ്വന്തം ജിത്തു നാട്ടുകൂട്ടം. ഓക്കെ ചേട്ടാ, ചേട്ടാ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പരിപാടിയൊക്കെ മുന്നോട്ട് പോകണ്ട? പരിപാടി ഇപ്പോൾ കൊറോണ കാരണം ഇപ്പോൾ 2 വർഷമായിട്ട് ഇല്ല. പൊതുവെ കുറവാണ്, നമുക്ക് കുറവാണ്. അതല്ലാതെ നമുക്ക് പരിപാടി ഉണ്ടാവാറുണ്ട്. നമ്മള് 50 പകരം ചെയ്യാറുണ്ട് പരിപാടി. നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും നിങ്ങൾ ഇപ്പൊ എന്ത് പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മ ചെയ്യുന്നത് കാവിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാട്ട്, ഘോഷയാത്ര, കാലി വരവ്, അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കാവിലെ പാട്ടുകൾ മാത്രം. ഇപ്പൊ അതായത് അമ്പലം, കാവ് അങ്ങനത്തെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെ കുറെ ആൾക്കാർ വന്നിട്ടില്ലേ? ഇതൊക്കെ ഓരോരുത്തരോരോരുത്തരൊന്ന് പരിചയപ്പെടുത്തിയത്. ഇതെന്റെ ചേട്ടൻ മകനാണ്, ഇത് അഭിനവ്, ഇത് മണികണ്ഠൻ, അശ്വിഗില്, സുസ്മിതൻ, അത് അനീഷ്, അത് അനോഷ്, പിന്നെ ഉണ്ണികൃഷ്ണൻ, അത് കണ്ണൻ. കണ്ണൻ ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ പരിപാടി? ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോ ഒരു 11 വർഷം മേപ്രായുണ്ട്. 11 വർഷത്തിന് മേലെ മേപ്രായുണ്ട് ഈ ഫീൽഡിൽ. എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, കുറുവേലിക്കാവുന്നതാണ്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തിയിട്ട് വല്ല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടോ? അംഗീകാരം എന്നോ, ഇപ്പൊ 2 വർഷം മുമ്പ് നടത്തിയ തെയ്വക്കാള സംഘം എന്ന പരിപാടി ഇല്ലേ, നമ്മള് 101 കാള, അതില് പങ്കെടുത്തു. അൻസാറ്റ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ മൈതാനത്തിലായിരുന്നു പരിപാടി ചെയ്തത്. പങ്കെടുക്കാൻ പറ്റിയ നമുക്ക്. നിങ്ങളുടെ ഈ ടീം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ടീമില്? ഇല്ലില്ല, നമ്മൾ 16 പേരുണ്ട് മൊത്തം. 16 പേരുണ്ട്. അപ്പൊ കൊറേ പേർക്കൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ കൊറോണയുടെ വിഷയമുള്ള കാരണം കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് നിൽക്കാണ്, വരാൻ പറ്റില്ല അവർക്ക്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അങ്ങനെ വിഷയം ഉണ്ട്. പാട്ടൊക്കെ പാടും? ആ പാടും, ആൾ പാടും. ആ ചേട്ടൻ പറഞ്ഞു, ആള് അച്ഛനും ഞങ്ങൾ ഒരു ചേട്ടൻ ടീമൊക്കെ നടക്കിയത്. അതെ ജിത്തേട്ടാ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കാളയുണ്ട്, കുതിരയുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് നിങ്ങള് പരിപാടി നടത്തുന്നത്? കാള, കുതിര, തെയ്യുണ്ട്. തെയ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ ഇതിൽ കുറച്ച് കൊണ്ടുവന്നു. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, കാവിൽ കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മേ, താനാരം തന്നാരം തന്നാര. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, കാവിൽ കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മേ, താനാരം തന്നാരം തന്നാര. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, കാവിൽ കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മേ, താനാരം തന്നാരം തന്നാര. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മേ, താനാരം തന്നാരം തന്നാര. വാലിന്റെ കൊമ്പത്ത് സൂര്യൻ തെറിക്കുന്നു, കാളി വരുന്നു വഴിയൊരുക്ക്, ചെമ്പട്ടൊടുത്ത് മുടിക്കട്ടലിച്ച് പള്ളിവാളെ നീ വരുന്നു കളി. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, തമ്പുരട്ടി താണു വിളിക്കുമ്പോ താങ്ങായിരങ്ങണെ, തകം വാടുന്ന തമ്പുരട്ടി. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, കാവിൽ കൊടുങ്ങല്ലൂർ വാടുന്നൊരമ്മേ, താനാരം തന്നാരം തന്നാര. വല്ലന്തല തന്നില് കോലടി കേട്ടുമ്പോൾ താവിലിറങ്ങുന്ന താളിയമ്മ, വല്ലന്തല തന്നില് കോലടി കേട്ടുമ്പോൾ താവിലിറങ്ങുന്ന താളിയമ്മ. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, സൂര്യൻ തെറിക്കുന്ന പാളി വരുന്നു വഴിയൊരുക്ക്, ചെമ്പട്ടുടുത്ത് മുടിക്കട്ടഴിച്ച് പള്ളിവാടെ നീ വരുന്നു കളി. താനാരം തന്നാരം തന്നാരം ദേവി, താനാരം തന്നാരം തന്നാര, താനാരം തന്നാരം തന്നാര. ഉലക്കാവിലമ്മയു ഇറങ്ങിയിരുന്നാലും അമ്മത കാലിൽ മുടിയാട്ടം, ഉലക്കാവിലമ്മയു എന്നിരക്കട്ട് അമ്മത കാലിൽ മുടിയാട്ടം. ിച്ചിടം പാടി വിളിച്ചിടം തട്ടകം വാടുന്ന തമ്പുരട്ടി. വാടി കളിച്ചിടം പാടി വിളിച്ച്
വിളിച്ചിടാം, പാടി വിളിച്ചിടാം തട്ടകം പാടുന്ന തമ്പുരട്ടി. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ യൂണിഫോം അല്ലേ? എല്ലാവരുടെയും ഉപയോഗിക്കുന്ന യൂണിഫോമാണോ ഉപയോഗിക്കുന്നത്? അടുത്തത് നമ്മുടെ കൂടെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ. മൂവന്തി നേരമതല്ലേ പടിഞ്ഞാറു ജമ്മാനം പൂത്തേ, കാവിലിറങ്ങും മകാളി എന്റെ ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ. മൂവന്തി നേരമതല്ലേ പടിഞ്ഞാറു ജമ്മാനം പൂത്തേ, കാവിലിറങ്ങും മകാളി എന്റെ ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ. അപ്പൊ പ്രേമത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ? സങ്കല്പൊന്നുമില്ല, ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു ഉത്സവം അമ്പലം ഞാൻ പറഞ്ഞല്ലോ, കുമ്പലിക്കാവുന്നിട്ട് അവിടെ വരാറുണ്ട് പുള്ളി. അമ്പലത്തിൽ വരാറുണ്ട്. ഞാൻ പരിപാടിക്കൊക്കെ പോകുമ്പോ ഞങ്ങൾ പരിപാടി കൊട്ടും കളി കൊണ്ട് പോകുമ്പോക്കെ അവളുടെ വീട്ടിൽ പോകണ്ട, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അങ്ങനെ കൊണ്ടുപോകുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ 12 വർഷമായി. ഇപ്പൊ 12 വർഷമായി. ഇപ്പൊ കുട്ടികള്? കുട്ടികള് ഒരു മോളും ഒരു മോനും. മോള് 8ാം ക്ലാസ് പഠിക്കുന്നു, മോന് ഇപ്പൊ 1.5 വയസ്സ്. 1.5 വയസ്സ് മോനിപ്പോ 1.5 വയസ്സായിട്ട്. 1.5 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഈ വേറെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലത്തെ ജീവിതം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ കൊട്ടും കളിയും കലാപരമായ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ല? സ്പെഷ്യൽ ആയിട്ട് നമ്മള് പാട്ടുകൾ എഴുതാൻ പറ്റി. അതെ, കുറെ പാട്ടുകൾ എഴുതാൻ. പാട്ട് വന്നാല് പാട്ടുകൾ നമുക്ക് ആദ്യം അങ്ങനത്തെ കഴിവുകളൊന്നും നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, കഴിവുണ്ടാവുന്നില്ല. പിന്നെ നമ്മുടെ ചങ്ങാതിമാരൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ നമുക്ക് നല്ല ചങ്ങാതിമാരെ കിട്ടി. അപ്പൊ അങ്ങനെ പാട്ടുകൾ എഴുതി നമ്മൾ ടൂണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞായറാഴ്ചക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് പാട്ടിന് വരി ഉണ്ടാക്കും. അങ്ങനെ ചങ്ങാതിമാരാണ് ശരിക്കും മെയിൻ ബലല്ലേ? ഇപ്പൊ കണ്ട ആൾക്കാരൊക്കെ ചങ്ങാതിമാരാണ്. 16 പേരുണ്ടാവും. നമ്മള് ഇപ്പൊ വിളിച്ചാലും അവര് വരും. ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ആദ്യമൊക്കെ നമ്മൾ വെറുതെരിക്കാറ്. ഇപ്പൊ എല്ലാ ദിവസവും എല്ലാവരും ഒത്തുകൂടും. കൂടി കഴിഞ്ഞിട്ട് ടൂണൊക്കെ കുറച്ച് പറയും. അപ്പൊ ആ ടൂണ് പറ്റണെങ്കിൽ നമ്മൾ അതിനെ പറ്റി പാട്ടൊക്കെ ഉണ്ടാക്കും, എഴുതും. അതെനിക്ക് മനസ്സിലായി. എന്താ കാരണം ഇപ്പൊ നമ്മള് വിളിച്ചപ്പോ തന്നെ ചേട്ടൻ എല്ലാം സെറ്റപ്പ് ചെയ്തല്ല, അതന്നെ വലിയൊരു കാര്യം അല്ല? നമ്മൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണുള്ളത്. ശരിയാണ്. ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നന്ദി പറയേണ്ടത്, കാരണം നമ്മളിപ്പോ ഇങ്ങനെ വിളിച്ചത് പങ്കെടുപ്പിച്ച് നമ്മൾ നന്ദി അങ്ങോട്ട് ആദ്യം പറയണം. ഇപ്പൊ എന്തായാലും ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ഓ, ഞാൻ കൽപ്പണിയാണ് ചെയ്യുന്നത്. കൽപ്പണി ഇപ്പൊ പണിയൊക്കെ ഉണ്ട്? ഇപ്പൊ ആ പണി കുറവാണ്, എന്നാലും കൊറോണ കൊറോണ കാരണം ഒത്തിരി കുറവാണ്, കുഴപ്പമില്ല. കൽപ്പണി ഇപ്പൊ മറ്റുള്ള ടീം എല്ലാരും കൽപ്പണി? ഒരു 3-4 പേര് കൽപ്പണിക്കാരാണ്. പിന്നെ ഒരുത്തരും ആർട്ടിസ്റ്റാണ്, ആള് മറ്റേ
തെയ്യണ്ടാക്കല് ശില്പങ്ങളുണ്ടാക്കല് അങ്ങനത്തെ പോണ എല്ലാരും. അപ്പൊ നമുക്ക് ഇപ്പൊ ചേട്ടനെ എഴുതിയ പാട്ടാ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ ഉണ്ട്? എഴുതിയ പാട്ട് ഇപ്പൊ നേരത്തെ പാടിയ പാട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. താനാറം താനാറം തന്നാറം തന്നാറം ദേവി, അത് എന്റെ ഒരു വല്യച്ഛന്റെ മകൻ അതിന്റെ ട്യൂൺ പറഞ്ഞിട്ട് പിന്നെ വരും കുറച്ചുപേരൊക്കെ നമുക്ക് എഴുതി തന്നെ എഴുതി. പിന്നെ വേറെ പാട്ട് നമ്മൾ എഴുതിയെങ്കിൽ രണ്ടു മാസത്തിന് മുമ്പ് നമ്മൾ പാട്ട് എഴുതിയിട്ടുണ്ട്. കാവിൽ കളിക്കുന്ന കാള കളിക്കുന്ന കാണുവാൻ എന്തോരു ചേല്, കാവിൽ കളിക്കുമ്പോൾ കാള കളിക്കുമ്പോൾ കാണുവാൻ എന്തോരു ചേല്, മുടിയാടുന്ന പെണ്ണിന്റെ കൂടെ കളിയാടുന്ന കാളിയും ആട്, കാളക്കളിയുടെ ചേലൊന്നു മാറ്റുന്ന കാളിയും കൂടെയും നാട്, എന്റെ കാളിയും കൂടെയും നാട്. ആട്ടക്കളത്തിലയാണ്ടി തെളിയുന്ന വട്ട വിളക്കൊന്നു കണ്ട്, ആലും ചുവട്ടിലയാടിയിരിക്കുന്ന അമ്മയ്ക്കും എന്തോരു ചേല്, നട തയ്യുന്നു വാടിക്കളിച്ചേ മുടിയാടുന്നു അമ്മു വിളിച്ചേ, കാവിലുറങ്ങുന്ന എന്റമ്മ കാളി ആടി തെളിഞ്ഞു കളിക്കേ, അമ്മ ആടി തെളിഞ്ഞു കളിക്കേ. ഇത് എന്റെ അമ്പലത്തിലെ ദേവിനെ കുറിച്ച് പാടുന്നത് ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. അതിപ്പോ നമ്മൾ ഒരു മാസമായിട്ടുള്ളൂ പാട്ട് എഴുതി. ശരിക്കും ഇത് ഇപ്പൊ ആദ്യമായിട്ട് ഒന്ന് പാടണം. അതെ 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 അതെ, ഒരു മീഡിയയിലും ഒരു വേദിയില് പാടുന്ന മാതായിട്ടാണ് പാടുന്നത്. ഓക്കെ ചേട്ടാ, ഇനി അടുത്ത പരിപാടി അടുത്ത പാട്ട് എന്തിന്റെ പാടാൻ പോണേ? അടുത്ത പാട്ട് ഇപ്പൊ നാല് വർഷം മുമ്പ് ഞാൻ ഞങ്ങളുടെ ദേവിനെ പറ്റിയിട്ട് കുറുവേലി ഭഗവതിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ പാട്ടൊക്കെ അവിടുത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ആ പാട്ട് നമുക്ക് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും കുട്ടിപ്പാടാനുള്ള കുട്ടിപ്പാടാ ഭംഗിയതാണ്. ഓക്കെ ശരി. അമ്മ ദേവി ആടിയുലഞ്ഞേ വലം കൈയിലെ വാളൊന്നു വീശി, കലിതുള്ളി കാവിലിറങ്ങ് തട്ടകത്തമ്മേ തമ്പുരട്ടി, വലം കൈയിലെ വാളൊന്നു വീശി കലിതുള്ളി കാവിലിറങ്ങ് തട്ടകത്തമ്മേ തമ്പുരട്ടി. അമ്മ ദേവി ആടിയുലഞ്ഞ് വലം കൈയിലെ വാളൊന്നു വീശി, കലിതുള്ളി കാവിലിറങ്ങ് തട്ടകത്തമ്മേ തമ്പുരട്ടി, കലിതുള്ളും കോമരക്കൂട്ടം അണുതോറും അമ്മയെ കാണാൻ, കളിച്ചാടി ചിന്നട കേറുമ്പോൾ തട്ടകത്തമ്മേ നീറങ്ങ്. കലിതുള്ളും കോമരക്കൂട്ടം അണുതോറും അമ്മയെ കാണാൻ, കളിച്ചാടി ചിന്നട കേറുമ്പോൾ തട്ടകത്തമ്മേ നീറങ്ങ്. കലിതുള്ളും കോമരക്കൂട്ടം അണുതോറും അമ്മയെ കാണാൻ, കളിച്ചാടി ചിന്നട കേറുമ്പോൾ തട്ടകത്തമ്മേ നീറങ്ങ്. അമ്മദേവി പള്ളിയുണർന്ന് സങ്കടങ്ങൾ ഒത്തിക്കട കാളി, അരിയില്ല തീയില്ല ഞങ്ങളിൽ തിക്കരം നീട്ടി കാത്തിടണേ. പൊന്നൊടി വീശി പുലയന്റെ വട്ടക്കളത്തിലും നല്ലമ്മ തുള്ളി തെളിയേ. വനിലും ഒരു കാന്തി പരന്ന് തരകങ്ങള് പൊന്നൊടി വീശി പുലയന്റെ വട്ടക്കളത്തിലും നല്ലമ്മ തുള്ളി തെളിയേ. പതിനെട്ടരകാവിൽ വിളങ്ങും ശ്രീപദ്രേ നല്ല മകാളി, ഉലയന്റെ വട്ടക്കളത്തിലും നല്ല മുള്ളി തള്ളിയേ. അരേ അരേ ആ പതിനെട്ടരകാവിൽ വിളങ്ങും പതിനെട്ടരകാവിൽ വിളങ്ങും ശ്രീപദ്രേ നല്ല മകാളി, ഉലയന്റെ വട്ടക്കളത്തിലും നല്ല മുള്ളി തള്ളിയേ. ഒരൊറ്റക്കളത്തിൽ കുറുതണ്ടയിൽ താളങ്ങൾ കേട്ടു കടിലമ്മ.
ചേട്ടാ ചേട്ടന്റെ കയ്യിലിപ്പോ ഇനിയിപ്പോ പാടാൻ പോണ പാട്ട് ഏതാ? പഴയ കാർന്നുമാർ പാടി പാട്ട്. പഴയ കാലത്തിലേക്ക് പോണേ. ഈ പാട്ട് പാടി കഴിയുമ്പോ പഴയ കാലത്തേക്ക് പോവുമ്പള്. തകതൈ തകതാരോ ദൈവം താര, 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 ആലങ്ങാളി ദേവി തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, ആലങ്ങാളി ദേവി തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, ആരുടെ ആരുടെ ബോധം കിടാവേ തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, ആലങ്ങാളിയുടെ ബോധം കിടാവേ തകതൈ തകതാരോ ദൈവം താര, 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 എന്നുടെ പോത്തിനെ കണ്ടൊടക്ക തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, നിന്നുടെ പോത്തിന് എന്തടയാളം തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, എന്നുടെ പോത്തിന് വാൽമ ചുട്ടി തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, നിന്നുടെ പോത്തിന് എന്തടയാളം തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, നിന്നുടെ പോത്തിന് വട്ടക്കം പാടേ തകതൈ തകതാരോ ദൈവം താര, 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 പോത്തുമാതി ചുമരവ് കയറി തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, തകതൈ തകതാരോ ദൈവം താര, ആലങ്ങാളി എന്നമ്മ ദേവി തകതൈ തകതാരോ ദൈവം താര, 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 നമ്മുടെ ഇവൻ ആകെ ഡള്ളായിരിക്കണേ. എന്താണ് ഈ ഡള്ളായിട്ടിരിക്കണേ? ഒരു ഉഷാറൊക്കെ വേണ്ടേ? പെട്ടെന്നല്ലേ പരിപാടി പറഞ്ഞു? അതുകൊണ്ടാണോ പ്രശ്നമായത്? ഒരു പേരെന്താ പറഞ്ഞേ? അഭിനവ്. അഭിനവ്, അഭിനവേ, നീ നന്നായി പാടുന്ന ആളൊക്കെ അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ നീ ഒരു ഉഷാറൊക്കെ വേണ്ടേ? പെട്ടെന്ന് പറഞ്ഞാലും ഉഷാർ വന്നില്ല. അതെന്താ ഉഷാർ വരാത്തെ? അതറിയില്ല. ഉഷാറാ? ഇനി ഉഷാറാവോ? ശ്രമിക്കണ്ട ചേട്ടാ. ഇനി നമുക്കേ ഇനിയിപ്പോ നമുക്ക് കാളൊക്കെ സെറ്റ് ആക്കിയില്ലേ? കുതിര, കുതിര അല്ല, കുതിര, സോറി, കുതിരൊക്കെ സെറ്റ് ആക്കി. ഇതൊക്കെ നമ്മുടെ ദേവിയുടെ പ്രതികരണം ഉദ്ദേശിച്ച് ചെയ്യുന്നത് കുതിരക്കളി. അപ്പൊ ആ പാട്ട് പാടുന്നത് നമ്മുടെ പയ്യൻ ശിഷ്യൻ. നമ്മുടെ പയ്യൻ പാടണേ? ശിഷ്യൻ പാടണത്. ശിഷ്യൻ, ശിഷ്യൻ തകർക്കില്ലേ? പൊരിക്കല്ലേ? പൊരിക്കില്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എല്ലാരും സെറ്റ് അല്ലേ? ഓക്കെ 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 ഓക്കെ. തകതാരികൾ എന്നാരേ? തകതാരികൾ എന്നാരേ? നമ്മളാരേലാ?
കളിയാട്ടം തരും കളിയാട്ടം കരിങ്കാളി അമ്മയ്ക്ക് തേരോട്ടം 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 കളിയാട്ടം തരും കളിയാട്ടം കരിങ്കാളി അമ്മയ്ക്ക് Oh,
ഒരു ഹര ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കേൾക്കാന്ന് മാത്രല്ല കാണാൻ, ഈ കാളകളും പിന്നെ ഈ കുതിര ഒക്കെ കാണുമ്പോ കാണാനൊരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. കാരണം വെച്ചിട്ടിങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. ഇങ്ങനെ വന്ന് ചേട്ടൻ ഇതിന് സഹകരിച്ചപ്പോ ഒന്നും കൂടി കാണാനൊരു ഭംഗി, എടുക്കാനൊരു ഭംഗിയായി. മൂന്ന് വർഷമായിട്ട് ഇപ്പൊ ഈ കൊട്ടും കളി ഞങ്ങൾ ചെയ്തിട്ടില്ല, ഈ കൊറോണ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്കിനൊരു ഇതാണ് വേദി തന്ന തന്ന എസ്എസ്എമ്മിന്റെ ചങ്ങാതിക്ക്, ശരത്തിന്, ശരത്തിനും നമ്മ വലിയ നന്ദി അറിയിക്കുന്നതിന്റെ. ശരിക്കും പറഞ്ഞാൽ കൊറേ നാളെ കൊറോണ ആയിട്ട് ഒരു പരിപാടി, മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും കിട്ടിപ്പോ നമ്മൾക്കത് നമ്മുടെ കയ്യിലിങ്ങനെ മുതലാണല്ലോ അത് കാളും കുതിരയും. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയാൽ കാണാൻ ഭംഗി ഉണ്ടാവും തോന്നി. അപ്പൊ അതൊരു എനിക്കെല്ലാം നന്ദി പറയണ്ട, ശരിക്കും ഞാനും നിങ്ങളോട് നന്ദി പറയണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു എല്ലാരും, അതായത് എല്ലാരും സാരി എല്ലാരും പണിക്കൂടെ ആൾക്കാരാണ്, അപ്പൊ എല്ലാരും സഹകരിച്ചു. അതായത് ഇതിൽ എല്ലാ പേരും ഒരു ആളും ഇല്ല, എല്ലാരും നല്ല പോലെ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ച കാരണം നമുക്ക് ഇത്രയും പരിപാടി നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പൊ ഗൈസ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായത് ജിത്തു നാട്ടുകൂട്ടാണ്. അപ്പൊ ഞാൻ ഇവരെ നമ്പർ ചോദിക്കും, ജിത്തു നാട്ടുകൂട്ട കാവുകളി സംഘാണ്. അപ്പൊ ഇവരെ നമ്പർ ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാല് ആവശ്യം വരും. അപ്പൊ ഈ നമ്പറേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഓക്കെയാണ്, ഇവരെ ബുക്കിംഗ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് ഈ നമ്പറേക്ക് വിളിച്ചു കഴിഞ്ഞാല് കൂടുതലായിട്ട് അവർ പറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ആ ബെല്ലേക്കൻ ഞെക്കി കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നത്. മറിച്ച് നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമക്കണം, പിന്നെ ഫോളോ ബട്ടണം അമക്കി കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കലാകാരന്മാരെ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇനിയും കലാകാരന്മാർ ബാക്കി കിടക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കലാകാരനായിട്ട് പരിചയപ്പെടാം. അപ്പം അതുവരേക്കും ബൈ ബൈ.